ഫോറൈൻ ക്ലബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ ഭൂമിയിലെ ലക്ഷോപലക്ഷം മനുഷ്യരെ ഏതാണ്ട് മുക്കാൽ നൂറ്റാണ്ടുകളായി ലോകമെമ്പാടും വിജയം കൈവരിക്കാനായി സ്വാധീനിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം. പരാജയത്തിനുള്ള സർവ്വസാധാരണമായ ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്ന് ഒരു താൽക്കാലിക പരാജയം സംഭവിച്ചാൽ ഉടൻ പ്രവർത്തനത്തിൽ നിന്നും പിന്തിരിയുന്നതാണ് എന്ന് നെപ്പോളിയൻ ഹിൽ പറയുന്നുണ്ട് തന്റെ പുസ്തകത്തിൽ. ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ തെറ്റ് എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട് എന്നും ഹിൽ പറയുന്നു. ഇതിനൊരു ക്ലാസിക് ദൃഷ്ടാന്തമായി അദ്ദേഹം ആർ യു ഡാർബി എന്ന ഭാഗ്യാന്വേഷിയുടെ കഥ പറയുന്നുണ്ട്. അമേരിക്കൻ സ്വർണ്ണഖനനം എല്ലാവരുടെയും തലക്ക് പിടിച്ചിരുന്ന ഒരു കാലത്ത് മറ്റെല്ലാ ഭാഗ്യാന്വേഷികളെയും പോലെ ഡാർബിയും അമേരിക്കയുടെ പശ്ചിമ പ്രദേശങ്ങളിലേക്ക് തന്റെ അമ്മാവിനോടൊപ്പം പുറപ്പെടുകയാണ്. തങ്ങളുടെ സ്ഥലത്തെത്തി പണിയായുധങ്ങളുമായി അവർ സ്വർണ്ണഖനനത്തിനായി കുഴിക്കാനിറങ്ങി. ആദ്യമൊന്നും അതത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ സ്വർണം ലഭിക്കുക എന്നത് അവരുടെ മോഹം, ആ മോഹം അവരുടെ മുന്നിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്നതിനാൽ ആ വിഷമമൊന്നും അവർക്കൊരു തടസ്സമായിരുന്നേയില്ല. നിരവധി ആഴ്ചകൾ നീണ്ടുനിന്ന ഖനനത്തിന് ശേഷം തിളങ്ങുന്ന സ്വർണത്തിന്റെ അയിര് അവർ കണ്ടെത്തി. അത് പുറത്തെത്തിക്കാനുള്ള യന്ത്രസാമഗ്രികൾ അവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ അതിനുവേണ്ടി ഡാർബിയും അമ്മാവനും തങ്ങളുടെ ബന്ധുക്കളെ ചെന്ന് കണ്ടു. അവരിൽ നിന്നും അവർ പണം പിരിച്ചെടുത്ത്, കടമായി പിരിച്ചെടുത്ത് യന്ത്രസാമഗ്രികൾ വാങ്ങി. സ്വർണത്തിന്റെ ആദ്യ ലോഡ് അങ്ങനെ അവർ പുറത്തെത്തിച്ചു. അവരത് സ്വർണം വേർതിരിച്ചെടുക്കുന്ന ഫാക്ടറിയിൽ എത്തിക്കുമ്പോൾ അവിടെ കൊളറാഡോയിൽ ഇതുവരെയും കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച സ്വർണമാണ് ഇത് എന്ന റിസൾട്ട് വന്നു. ഏതാനും ആഴ്ചകൾ കൂടി, ഏതാനും ലോഡുകൾ കൂടി ഖനിയിൽ നിന്നും പുറത്തെടുത്താൽ അവർക്ക് മുടക്കിയ പണം അവർക്ക് തിരികെ ലഭിക്കുമെന്നായി. അവർക്ക് പ്രതീക്ഷയേറി. അവർ കൂടുതൽ ആഴത്തിൽ ജോലിക്കാരെ വെച്ച് ഖനനം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അപ്രതീക്ഷിതമായി അത് സംഭവിച്ചു. ആ ഖനിയിൽ നിന്നും സ്വർണം അപ്രത്യക്ഷമായി. പിന്നീട് എത്ര കുഴിച്ചിട്ടും അവർക്കൊരു തരി സ്വർണം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം നിരാശരായി അവർ തങ്ങളുടെ ശ്രമം ഉപേക്ഷിച്ച് തങ്ങളുടെ ഇടത്തിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. തങ്ങളുടെ യന്ത്രസാമഗ്രികൾ പഴയ സാധനങ്ങൾ വാങ്ങുന്ന ഒരു ആക്രിക്കാർക്ക് വിറ്റ ശേഷം ആ സ്ഥലവും അവർക്ക് കൊടുത്ത് നിരാശരായി ഡാർബിയും അമ്മാവനും അവരുടെ വീട്ടിലേക്ക് മടങ്ങി. ആ യന്ത്രസാമഗ്രികൾ വാങ്ങിച്ച ആ ആക്രി കച്ചവടക്കാർ എന്തുകൊണ്ടാണ് അവർ ഡാർബിയും അമ്മാവനും ആ ശ്രമം ഉപേക്ഷിച്ച് മടങ്ങി എന്നത് വിദഗ്ധനായ ഒരു എഞ്ചിനീയറുടെ സഹായത്തോടെ പരിശോധിച്ചു. ആ എഞ്ചിനീയർ സ്ഥലം വന്ന് പരിശോധിച്ചു. അദ്ദേഹം വിധിയെഴുതി ഏതാനും അടി, ഏതാണ്ട് 3 അടി താഴ്ചയിൽ മാത്രം ഒരു വൻ സ്വർണ നിക്ഷേപമുണ്ട്. അതായത് ഡാർബിയും അമ്മാവനും കുഴിക്കൽ അവസാനിപ്പിച്ച അവിടെ നിന്നും വെറും 3 അടി താഴ്ചയിൽ മാത്രം. ആ ആവേശവുമായി പുതിയ ആളുകൾ ഖനനം ആരംഭിച്ചു. അവർ കരുതിയതുപോലെ തന്നെ 3 അടി താഴ്ചയിൽ വൻ സ്വർണ നിക്ഷേപം കണ്ടെത്തി. അങ്ങനെ ആക്രി സാധനങ്ങൾ വാങ്ങി നടന്നിരുന്ന ആ വ്യാപാരികൾ പൊടുന്നനെ സമ്പന്നരായി മാറി. അതേസമയം ഡാർബിക്ക് സംഭവിച്ചതെന്താണ്? എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിക്കുന്നതിന് മുമ്പ് വിദഗ്ധരുടെ ഉപദേശം ആരായണം എന്ന തത്വം അറിയാത്തതുകൊണ്ട് മാത്രം അയാൾ വലിയ കടക്കാരനായി മാറി. ആ ഖനിയിലേക്ക് വേണ്ട യന്ത്രങ്ങൾ വാങ്ങാൻ സഹായിച്ച തന്റെ ബന്ധുക്കളുടെ പണം അയാൾക്ക് മടക്കി കൊടുക്കേണ്ടി വന്നു. പക്ഷേ അതിനുവേണ്ടി വർഷങ്ങൾ രാപ്പകലില്ലാതെ അധ്വാനിക്കേണ്ടി വന്നു ഡാർബിക്ക് എന്ന് മാത്രം. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഡാർബി തന്റെ ഈ നഷ്ടം അതിലധികവും ഇൻഷുറൻസ് മേഖലയിൽ പ്രവേശിച്ച് നേടിയെടുക്കുക തന്നെ ചെയ്തു. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് വലിയൊരു തിരിച്ചറിവാണ്. അതിതായിരുന്നു, 3 അടി ദൂരത്തിനരികെത്തി സ്വർണം നഷ്ടപ്പെടുത്തിയവനാണ് താനെന്ന അയാളുടെ തിരിച്ചറിവ്. ഇതിലൂടെ ഡാർബി അമേരിക്കയിലെ വലിയ സമ്പന്നരിൽ ഒരാളായി പിന്നീട് മാറി. ഡാർബിയുടെ സ്വർണ്ണ ഖനനത്തിന്റെ ഈ കഥയിലൂടെ നെപ്പോളിയൻ ഹിൽ പറഞ്ഞു വെക്കുന്നത് ഇതാണ്. മിക്ക ആളുകളും തങ്ങളുടെ പ്രവൃത്തികളിൽ പരാജയപ്പെടുമെന്ന് ഭയന്ന് പിന്മാറുകയാണ് ചെയ്യാറ്. എന്നാൽ വിജയിച്ചവരുടെ വിജയം എന്നത് അവർ അതിന് തൊട്ടുമുമ്പ് പരാജയപ്പെട്ടതിൽ നിന്നും കേവലം 1 അടി മുതൽ 3 അടി വരെ ദൂരത്തിലാണ് എന്നതാണ്. ഹിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, പരാജയം ഒരു കൗശലക്കാരനാണ്. വിജയം കയ്യെത്തും ദൂരത്തെത്തുമ്പോൾ നമ്മെ വഴിതെറ്റിക്കാനുള്ള കഴിവ് പരാജയത്തിനുണ്ട്. അതിനാൽ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ ഭൂമിയിൽ നിന്നും കുഴിച്ചെടുത്തതിലും കൂടുതൽ സ്വർണം
മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്നും കുഴിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഹിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ നിന്നും കുഴിച്ചെടുത്തതിൽ കൂടുതൽ സ്വർണം മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്നും കുഴിച്ചെടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇത്ര മനോഹരമായ ഒരു പ്രയോഗമാണത്. അതെ, മനുഷ്യൻ തന്നെയാണ് ഏറ്റവും വലിയ ഖനി എന്ന് കാണുന്നു. അവൻ്റെ ഉള്ളിലെ നിക്ഷേപങ്ങളെ കണ്ടെത്തുകയാണ് ഏറ്റവും വലിയ ഖനനം എന്ന് വരുന്നു. അപ്പോൾ അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നതാണ്. ആയതിനാൽ നിങ്ങളും നിങ്ങളുടെ ഖനനം തുടരുക. നിങ്ങളാവുന്ന നിങ്ങളുടെ സ്വർണ്ണഖനിയിൽ നിങ്ങൾ അവസാന നിമിഷം വരെ നിങ്ങളുടെ ഖനനം തുടരുക. വിജയം 3 അകലത്തിലുണ്ട്, മാക്സിമം 3 അകലത്തിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആയതിനാൽ നിങ്ങൾ ഒരിക്കലും സ്വർണ നിക്ഷേപങ്ങൾ, ആ വലിയ നിക്ഷേപങ്ങൾ കാണാതെ നിങ്ങൾ ഒരിക്കലും പിന്തിരിയരുത്. ഏവർക്കും ശുഭദിനം നേരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.